നാവിന് രുചി മാത്രമല്ല ഗുണമേന്മ ഉറപ്പു നൽകുന്ന ശുദ്ധമായ ഭക്ഷണം പൊതുപരിപാടികളിൽ വിളമ്പാൻ കരുളായിയിൽ ഒരു കൂട്ടം വനിതകളുണ്ട്. കരുളായി കുളവട്ടത്തെ ഐശ്വര്യ കാന്റീൻ ആൻഡ് കാറ്ററിംഗ് യൂണിറ്റിലെ വനിതകളാണ് വയറും മനസ്സും നിറയ്ക്കാൻ രംഗത്തുള്ളത്. രാവിലെ വിശന്നു പലഞ്ഞ് സ്കൂളിലെത്തുന്ന കുഴുന്നുകൾക്ക് നിത്യവും മനസ്സും വയറും മതിവരുവോളം വിറച്ചു നൽകുന്നതും ഈ പറഞ്ഞു വരുന്ന വനിതകൾ തന്നെയാണ്. കരുളായി പഞ്ചായത്തിലെ കുടുംബശ്രീക്ക് കീഴിൽ കുളവട്ടത്തെ ലയ, നന്മ എന്നീ യൂണിറ്റുകളിലെ നാലു പേരാണ് ഐശ്വര്യ കാന്റീൻ ആൻഡ് കാറ്ററിംഗ് എന്ന പേരിൽ ഭക്ഷണ യൂണിറ്റ് ആരംഭിച്ചത്. ബി ശ്രീജ, ബി ജീജ, പി രുക്മിണി, സി വസന്തകുമാരി എന്നിവരടങ്ങിയ നാലംഗ വനിതാ സംഘമാണ് ഇതിന്റെ നേതൃനിരയിലുള്ളത്. കഴിഞ്ഞ 3 വർഷമായി കരുളായിൽ ഭക്ഷണ വിതരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഈ വനിതകൾ. ഗ്രാമപഞ്ചായത്ത് സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതിയിലേക്ക് എന്നും ഭക്ഷണം എത്തിക്കുന്നതും ഈ വനിതാ കൂട്ടായ്മയാണ്. കൂടാതെ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലും മറ്റു വിശേഷാവസരങ്ങളിലേക്കുള്ള ഭക്ഷണങ്ങളും ഇവരെ വിവരമറിയിച്ചാൽ കൃത്യസമയത്ത് സ്ഥലത്തെത്തും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കരുളായിലെ മിക്ക പ്രദേശങ്ങളിലും ഇവർക്ക് സാന്നിധ്യമുറപ്പിക്കാൻ കഴിഞ്ഞു. ബാങ്ക് വായ്പയെടുത്തും കാറ്ററിംഗിലൂടെയും ലഭിക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ചും കൊളവട്ടത്ത് സ്വന്തമായി ഭക്ഷണപുരയും പാത്രങ്ങളുമായി ഐശ്വര്യയുടെ ഭക്ഷണവിശേഷങ്ങൾ തുടരുകയാണ്. നൂൽപുട്ട്, ഇഡ്ഡലി തുടങ്ങിയ പ്രഭാത ഭക്ഷണങ്ങളും സദ്യയും ബിരിയാണിയും ഓർഡറുകൾക്കനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൽ എവിടെ ഓർഡർ വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പൊതുപരിപാടിയാണെങ്കിൽ അതിന് ചെറിയ വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ റേറ്റിന് ഏതൊക്കെ സ്കൂളിലാണ് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത്? ഇവിടെ പുള്ളി സ്കൂളിലും വാരിക്കൽ സ്കൂളിലും, യു പിക്കും വാരിക്കൽ എൽ പി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്ര ആളുകളാണ്? 5 പേരുണ്ടായിരുന്നു, ഇപ്പൊ 4 പേരുണ്ട്. 4 പേരുള്ളൂ. എങ്ങനെയൊക്കെ ഇപ്പൊ എങ്ങനെയൊക്കെ ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? കുഴപ്പമില്ലാത്തൊരു നിങ്ങൾക്ക് പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സമയങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന സമയമൊക്കെ? ഞങ്ങൾ 3 മണിക്ക് 8 മണിയാകുമ്പോഴേക്കിന് ഹോട്ടൽ രംഗത്തേക്ക് വനിതകൾ കടന്നു വരാറുണ്ടെങ്കിലും ഒട്ടേറെ പ്രയാസങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ട കാറ്ററിംഗ് മേഖലയിലേക്ക് വനിതകളുടെ കൂട്ടായ്മ കടന്നു വരുന്നത് കുറവാണ്. ഒരു ഗ്രാമത്തിന് തന്നെ ആവശ്യമായ ഏതു ഭക്ഷണവും തനിമയും ഗുണമേന്മയും ഒട്ടും ചോരാതെ വിളമ്പാൻ തയ്യാറായി വന്ന് വരുമാനം കണ്ടെത്തുന്ന വനിതകൾക്ക് വനിതാ ദിനത്തിൽ 1000 ആശംസകൾ നേരുന്നു. മുഹമ്മദ് മൻസൂർ, സ്വന്തം ന്യൂസ്, കരുളായി.